കുരിശ് പൂക്കുന്ന കാലം എട്ടാം ദിനം. ഉള്ളിൽ നിന്നും ഉടലെടുക്കുന്ന തിന്മ വാസനകളെ ഉരുക്കി വാർക്കുവാനുള്ള പുണ്യപ്പെട്ട കാലമാണിത്. പാപവാസനകൾ ഉള്ളിലുണ്ടെന്നാൽ കുരിശ് പൂക്കാതെ നഷ്ടമാകും. ഇടതുവശത്തെ കള്ളനെ പോലെ വെറുതെ സഹനവും കുറെ കണ്ണുനീരും മാത്രം ബാക്കി. മാനവും ജീവനും നഷ്ടമാകും. സഹായിക്കാനും ആർക്കും കഴിഞ്ഞെന്ന് വരില്ല. കാൽവരിയുടെ ചിത്രം തെളിയാത്ത കലങ്ങിയ കണ്ണിനും കണ്ണുനീരിനും വലിയ അർത്ഥമൊന്നുമില്ല. അടർന്നു വീഴാറായി തൂങ്ങി നിൽക്കുന്ന കണ്ണുനീർ തുള്ളിയിൽ നന്മ ചെയ്തതിൻ്റെ, സത്യത്തിനു വേണ്ടി നിലകൊണ്ടതിൻ്റെ ഒക്കെ കുരിശനുഭവങ്ങൾ മങ്ങി മങ്ങി തെളിയുന്നുണ്ടെങ്കിൽ അതിന് ദൈവത്തിനു മുൻപാകെ വലിയ വിലയുണ്ട്. സഹനങ്ങൾ വിശുദ്ധമാകാൻ ഉള്ള ശുദ്ധമായിരിക്കണം എന്ന് സാരം. നോമ്പുകാലം ഫലവത്താകാൻ ആത്മശോധനകൾ നന്നായി നടക്കേണ്ടതുണ്ടെന്നർത്ഥം. കണ്ടെത്താം കുരിശ് പൂക്കാൻ ഞാൻ വളർത്തേണ്ട സുഹൃതങ്ങളും ഞാൻ ഉപേക്ഷിക്കേണ്ട പാപവാസനകളും. കുരിശിൻ്റെ വഴികളെ സ്നേഹിച്ചാൽ പറുദീസയിലേക്കുള്ള വഴി ക്രൂശിതൻ ചൂണ്ടിക്കാണിച്ചു തരും. ആമേൻ.